ശ്രീ എം പി രാജേഷ് ഇന്ന് പ്രധാനമന്ത്രിയും ആർ എസ് എസ് മേധാവിയും പുതിയ ഇന്ത്യ തന്നെയാണ് ഇത് എന്ന് തുറന്ന പ്രഖ്യാപനം വ്യക്തമാക്കൽ വിശദീകരിക്കൽ എല്ലാം ഈ ചടങ്ങിൽ നടത്തിയിട്ടുണ്ട് ആ പുതിയ ഇന്ത്യ എങ്ങനെയായിരിക്കും എന്നാണ് സി പി എം കാണുന്നത് ആ പുതിയ ഇന്ത്യ എന്താണ് എന്ന് അറിയണമെങ്കിൽ ബി ജെ പിയുടെ ഒരു പ്രമുഖനായ എം പി ഇന്ന് ചെയ്ത ട്വീറ്റ് പരിശോധിച്ചാൽ മതി ആ ട്വീറ്റിൽ അദ്ദേഹം പറയുന്നത് ഹിന്ദുക്കൾ ഭരണകൂടാധികാരം കൈയടക്കി വെക്കേണ്ടതിൻ്റെ അത് എക്കാലത്ത് നിയന്ത്രിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുന്ന ദിവസമാണിന്ന് മതത്തിൻ്റെ രക്ഷയ്ക്ക് ഭരണകൂടാധികാരം ഹിന്ദുക്കളുടെ കയ്യിലിരിക്കണം എന്ന് ഈ ദിവസം പഠിപ്പിക്കുന്നു എന്നാണ് നോക്കൂ ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗമായ ഒരാൾ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധമാണ് അദ്ദേഹത്തിന് എം ആയിട്ട് തുടരാൻ ഉള്ള അവകാശവും അധികാരവും നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള പ്രസ്താവനയാണ് ആ ട്വീറ്റിലൂടെ അദ്ദേഹം നടത്തിയിട്ടുള്ളത് അതിനർത്ഥം എന്താണ് ഇന്ന് അയോധ്യയിൽ നടന്ന ശിലാസ്ഥാപനം നിഷ്കളങ്കരായിട്ടുള്ള വിശ്വാസികൾ കരുതുന്നത് പോലെ ഒരു ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനമായിരുന്നില്ല ഒരു മതാധിഷ്ഠിത രാഷ്ട്രത്തിന്റെ ശിലാസ്ഥാപനമായിരുന്നു എന്നതാണ് അതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഭരണകൂടം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർണയിക്കുന്ന ഹിന്ദുക്കൾ ഭരണകൂടാധികാരം കൈയടക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് അതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് എന്നാണ് പറയുന്നത് അതാണ് ഇവർ വിഭാവനം ചെയ്യുന്ന ആർ എസ് എസ് മേധാവി പറഞ്ഞ പുതിയ ഇന്ത്യ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണകൂട നിയന്ത്രണം ഉണ്ടാകുന്നത് എവിടെയാണ് മതാധിഷ്ഠിത രാഷ്ട്രത്തിലാണ് അത് പാകിസ്ഥാനാണെങ്കിലും മറ്റേത് മതാ അഫ്ഗാനിസ്ഥാനാണെങ്കിലും നോക്കൂ അവിടെയെല്ലാം മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണകൂടാധികാരമുള്ളത് അപ്പോൾ ഇന്ത്യയിലും അതുപോലെ ഒരു കാലത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ശിലാസ്ഥാപനം മതാധിഷ്ഠിത രാഷ്ട്രത്തിന്റെ ശിലാസ്ഥാപനമാണ് ഒരു കാര്യം കൂടി നാം അതിനോട് ചേർത്ത് വായിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ സ്വാതന്ത്ര്യ സമരത്തോടാണ് തുലനം ചെയ്തത് എന്ന് പറഞ്ഞാൽ രാമക്ഷേത്രത്തിന് വേണ്ടി നടന്നിട്ടുള്ള സമരങ്ങളെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന് സമാനമാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ആ പറഞ്ഞതിനർത്ഥം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടല്ല നടത്തേണ്ടിയിരുന്നത് അതന്നും ആർ എസ് എസിന്റെ നിലപാടതാണ് അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരുന്നതും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതെ ബ്രിട്ടീഷ് ഭരണകൂടത്തെ പിന്തുണയ്ക്കാമെന്ന് അഞ്ച് മാപ്പപേക്ഷകളിലൂടെ സവർക്കർ അന്തമാൻ ജയിലിൽ നിന്ന് ബ്രിട്ടീഷ് സർക്കാരിനെ എഴുതി അറിയിച്ചതും അതാണ് അക്കാലത്തെ ഈ നിലപാട് ആർക്കെതിരായിട്ടാണ് സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമരം ഹിന്ദു രാഷ്ട്രത്തിന്റെ മൂന്ന് ആന്തരിക ഭീഷണികൾക്കെതിരായിട്ടാണ് ഏതെല്ലാമാണ് ആ ഭീഷണികൾ വിചാരധാരയിൽ ഇവരുടെ ഗുരു ഗോൾവാൾക്കർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അധ്യായം പത്തൊമ്പത് അധ്യായം ഇരുപത് അധ്യായം ഇരുപത്തിയൊന്ന് പേജ് ഇരുന്നൂറ്റി പതിനേഴ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വരെ ഹിന്ദു രാഷ്ട്രത്തിന്റെ മൂന്ന് ആന്തരിക ഭീഷണികളാണുള്ളത് ഒന്ന് മുസ്ലിങ്ങൾ രണ്ട് ക്രിസ്ത്യാനികൾ മൂന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഈ മൂന്ന് ആന്തരിക ഭീഷണികൾ അവർക്കെതിരായിട്ടാണ് സ്വാതന്ത്ര്യ സമരം നടക്കേണ്ടത് ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി നടന്നിട്ടുള്ള സമരങ്ങൾ എന്ന് മോദി പറയുമ്പോൾ ഒപ്പം ആർ എസ് എസ് മേധാവി ഇത് പുതിയ ഇന്ത്യയുടെ തുടക്കമാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ ആന്തരിക ഭീഷണികളെ നിർമാർജനം ചെയ്തുകൊണ്ട് മതാധിഷ്ഠിത രാഷ്ട്രമാക്കിയിട്ട് ഇന്ത്യയെ പരിവർത്തിപ്പിക്കുന്നതിനുള്ള ശിലയാണ് ഇന്ന് പാകിയിട്ടുള്ളത് എന്നതാണ് അല്ലാതെ ഇത് വാത്മീകിയുടെ രാമാൻ രാമനെ പ്രതിഷ്ഠിക്കാനുള്ളതല്ല മഹാത്മാഗാന്ധി ബോഡ്സയുടെ വെടിയേറ്റ് വീണ് മരിക്കുമ്പോൾ അവസാനമുച്ചരിച്ച ശാന്തി മന്ത്രം ഹേറാം ആ ഹേറാമിനെ ഇന്ന് ആളെ കൊല്ലുമ്പോൾ ആർത്തു വിളിക്കുന്ന അക്രമോത്സുകവും ഹിംസാത്മകവുമായ രാഷ്ട്രീയ മുദ്രാവാക്യമായ ജയ് ശ്രീറാമാക്കി പരിവർത്തിപ്പിച്ചിട്ടുള്ളവരാണ് ഇവർ അതുകൊണ്ട് ഇത് വാൽമീകിയുടെ രാമനല്ല ഗാന്ധിയുടെ രാമനുമല്ല സംഘപരിവാർ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള തങ്ങളുടെ അക്രമോത്സുകമായ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു വ്യാജരാമനെയാണ് ഇവർ പ്രതിഷ്ഠിക്കുന്നത് വിശ്വാസിയുടെ രാമനെയല്ല ഭക്തരുടെ രാമനെയല്ല രാമന്റെ സഹിഷ്ണുതയുടെ പാരമ്പര്യം സംഘപരിവാറിന് അവകാശപ്പെടാനാവില്ല രാമന്റെ പാരമ്പര്യം എന്താണ് അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി പതിനാല് സംവത്സരം വനവാസത്തിന് പോയ അധികാരം ഉപേക്ഷിച്ച് വനവാസത്തിന് പോയ പാരമ്പര്യമാണ് രാമന്റെ പാരമ്പര്യം ഇവിടെ എന്താണ് ബി ജെ പി പറയുന്നത് ഹിന്ദുക്കളുടെ കയ്യിൽ അധികാരം എക്കാലത്തും ഇരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു എന്തൊരു വൈരുദ്ധ്യമാണ് എന്ന് നോക്കൂ അധികാരം അധികാരമുപേക്ഷിച്ച് രാമന്റെ പാരമ്പര്യം ഇവിടെ അധികാരത്തെക്കുറിച്ച് ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അധികാരം എപ്പോഴും നമ്മുടെ കൈവശം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും പാരമ്പര്യം ഇവിടെയാണ് നിൽക്കുന്നത് എങ്ങനെയാണ് മോദിക്ക് രാമന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുക കിട്ടാവുന്നിടത്തെല്ലാം അധികാരം വില ും വെട്ടിപ്പിടിച്ചും ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന മോദിക്ക് അധികാരം ഉപേക്ഷിച്ച് കാനനവാസത്തിന് പോയ ശ്രീരാമന്റെ പാരമ്പര്യം അവകാശപ്പെടാനാവുമോ അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു ഇത് വിശ്വാസിയുടെ രാമനല്ല ഇവിടെ വിശ്വാസമോ ഭക്തിയോ അല്ല പ്രശ്നം രാഷ്ട്രീയാധികാരത്തിന് വേണ്ടി എക്കാലത്തും ഉപയോഗിച്ചതുപോലെ ശ്രീരാമനെ ശ്രീരാമൻ എന്ന പ്രതീകത്തെ ദുരുപയോഗിക്കുകയാണ് ഇതിലൂടെ ആർ എസ് എസും സംഘപരിവാരവും ചെയ്യുന്നത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം മതനിരപേക്ഷ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും മതനിരപേക്ഷ ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും ഒരു ആരാധനാലയ നിർമ്മാണത്തിന്റെ വക്താക്കളായിട്ട് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവരായിട്ട് മാറുന്നു എന്നതാണ് വിശ്വാ നിർമ്മിക്കുക എന്നത് ഏത് വിശ്വാസിക്കുമാവാം എത്ര ക്ഷേത്രം വേണമെങ്കിലും നിർമ്മിക്കാം അതിലൊന്നും മാർക്കും അഭിപ്രായ വ്യത്യാസമില്ല ഇവിടെ തന്നെ സുപ്രീം കോടതി പറഞ്ഞത് ട്രസ്റ്റിനെയാണ് ചുമതലപ്പെടുത്തിയത് ആ ട്രസ്റ്റിന് പകരം ഇവര് പോയി ഏറ്റെടുക്കുകയാണ് ആ ട്രസ്റ്റിനെ ഇവര് ഹൈജാക്കിയുകയാണ് എന്നിട്ട് പ്രധാനമന്ത്രി നേരിട്ട് അവിടെ രംഗപ്രവേശം ചെയ്യുന്നു ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ ഇതൊന്നും തിരിച്ചറിയാതെയാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത് ദേശീയ ഐക്യത്തിന്റെ മുഹൂർത്തമാണിത് എന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഏത് ദേശീയതയെക്കുറിച്ചാണ് പ്രിയങ്ക പറയുന്നത് ഗാന്ധിയും നെഹ്റുവും എല്ലാം വളർത്തിയെടുത്ത സ്വാതന്ത്ര്യ സമരകാലത്തിന്റെ സൃഷ്ടിയായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മതനിരപേക്ഷ ദേശീയതയെക്കുറിച്ചല്ലെന്ന് ഉറപ്പാണല്ലോ പ്രിയങ്ക പറയുന്നത് ഗോൾവാൾക്കർ നിർവചിച്ച മതദേശീയതയെക്കുറിച്ചാണ് അപ്പോ അതാണ് കോൺഗ്രസിന് വന്നപെട്ടിട്ടുള്ള അപജയം അത് പുതുതായിട്ടുള്ള ഒന്നല്ല പ്രിയങ്ക യഥാർത്ഥത്തിൽ തന്റെ പിതാവ് രാജീവ് ഗാന്ധി ബിജെപി